ഏറ്റവും ബഹുമാന്യയായ അധ്യക്ഷ പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ജമീല ടീച്ചർ, ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ സംസ്ഥാന വനിതാ ലീഗിൻ്റെ അധ്യക്ഷ സുഹ്രാമമ്പാടവർകൾ, ഏറെ ബഹുമാന്യനായ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നമ്മുടെയൊക്കെ ഏറെ ബഹുമാന്യനായ കളത്തിൽ അബ്ദുൽ സാഹിബ്, ഏറ്റവും ബഹുമാന്യരായ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, ഏറെ ബഹുമാന്യരായ പ്രിയ പാലക്കാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ഷംല ഷൗക്കത്ത്, സാബിറ ടീച്ചർ അടക്കമുള്ള ഏറെ ബഹുമാന്യരായ നേതൃത്വം, ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയിട്ടുള്ള ജില്ലയുടെ ലീഡേഴ്സായ പ്രിയ സഹോദരിമാരെ, മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ നമ്മുടെ ഏറെ ബഹുമാന്യനായ MLA ഷംസുദ്ദീൻ സാഹിബ് അടക്കമുള്ള പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ വലിയ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. കാരണം അതിരാവിലെ തന്നെ നിങ്ങളും ഇവിടെ ഈ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഈ പ്രസംഗവേദിയിൽ വന്ന് നിന്ന് നിങ്ങളോട് സംബന്ധിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഏറെ പ്രഗത്ഭരായ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള പ്രസിഡന്റുമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ജനപ്രതിനിധികളായ പ്രിയ സഹോദരിമാരുണ്ട്, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരടക്കമുള്ള ഏറെ പ്രഗത്ഭരായ ഒരുപാട് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു വേദി കൂടിയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് പാലക്കാട് ജില്ലയുടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്ന വ്യക്തിയല്ല, പക്ഷേ ഇന്ന് ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെയൊക്കെ കാണുവാൻ വേണ്ടി ഉള്ള ഒരവസരം എനിക്ക് ദൈവം തന്നു എന്നുള്ളതാണ്. ദൈവനിയോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏറെ സന്തോഷമുണ്ട്. കാരണം 3 ജില്ലകളുടെ സമ്മേളനങ്ങളുടെ പൂർണ്ണമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ജില്ല ഒഴികെ 3 ജില്ലകളുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു. വയനാട് ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങളുടേതുപോലെ ഗ്രാമീണത തുളുമ്പുന്ന ഒരു പ്രദേശമാണ് എൻ്റേതും. കാലാവസ്ഥ കൊണ്ട് സമ്പന്നമായൊരു പ്രദേശം എന്നുകൂടി പറയാം. കാലത്ത് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടിയാൽ പോലും കാണാൻ കഴിയാത്ത കോടമഞ്ഞിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഏറെ ചൂടിന് പ്രശസ്തമായ ഒരു നാടാണ്. ഇപ്പം ഞങ്ങളുടെ നാടും നിങ്ങളുടെ നാട് പോലെ ഭയങ്കര ചൂടാണ്. ഞങ്ങളെ സംബന്ധിച്ച് വയനാട്ടുകാർക്ക് ഈ ചൂട് താങ്ങാൻ പറ്റില്ല. ഞങ്ങൾ വേഗം ഓടി ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കും. അങ്ങനെ ഒരു നാട്ടിൽ നിന്നും നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് ഞാനും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുവാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്കൊക്കെ അറിയാം ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എന്തുകൊണ്ടാണ് ഒത്തുചേർന്നിട്ടുള്ളത് എന്ന്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അഭിമാനകരമായ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനകരമായ മുഹൂർത്തത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. 75-ാം വാർഷിക ആഘോഷവേളയിൽ, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നേരത്തെ സുഹൃത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ട് യാത്ര ചെയ്യുന്നതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിൻ്റെ 7.5 പതിറ്റാണ്ടിൻ്റെ അഭിമാന മുഹൂർത്തത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ വന്നു ചേർന്നത് കാലം പലതായിരിക്കാം, പല കാലഘട്ടങ്ങളിലൂടെ ആവാം, പൈതൃകം പലതായിരിക്കാം. കുടുംബം മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒഴുകി ഒഴുക്കിനൊത്ത് വന്നു ചേർന്നവരാവാം. ജനപ്രതിനിധികളായി വന്നു ചേർന്ന ആളുകളുണ്ടാവാം. പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമാകുവാൻ ആഗ്രഹിച്ച് വന്നവരായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകളിലൂടെ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ, വ്യത്യസ്തമായി പല രീതികളിലൂടെ, പല കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും ഈ പാർട്ടിയിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. കളത്തിലിനെ സംബന്ധിച്ചൊക്കെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു ചെറിയ ഭയമൊക്കെയുള്ള വ്യക്തിയാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഈ കേരളത്തിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലാണ്, പാലക്കാട് പുതുനഗരത്തിലാണ്. അവിടെ പതാക ഉയർന്ന ആ ഹരിത പതാകയാണ് ഇന്ന് കേരളം ഒട്ടാകെ പാറിപ്പറക്കുന്നത്. ആ ഒരു പതാക ഹൃദയത്തിലേറ്റി, നെഞ്ചിലേറ്റി,
അതിൻ്റെ വിശ്വസ്തതയിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആ പതാകയുടെ അഭിമാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ വരുന്ന March 10 എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 7.5 പൂർത്തീകരണ സമയമാണ്. അതിൻ്റെ ദേശീയ സമ്മേളനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അത് 2 ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു മുഹൂർത്തം കൂടിയാണ്. ആ അഭിമാന മുഹൂർത്തത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ December 1 November 1 ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ December 1 മുതൽ ശാഖാ തലങ്ങളിലുള്ള സമ്മേളനങ്ങളോടുകൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ആ സമ്മേളനമാണ് ഇന്ന് പാലക്കാട് ജില്ലയും December 1 ആരംഭിച്ച് ഓരോ ശാഖകളിലൂടെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് ഇന്ന് നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ 28 മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നതോടുകൂടി പാലക്കാട് ജില്ലയുടെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം പൂർത്തീകരിക്കപ്പെട്ട് പുതിയൊരു നേതൃത്വം ഈ ജില്ലയിലേക്ക് വരികയാണ്. അതുപോലെ ഇന്ന് ഈ ലീഡേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് ജില്ലയിലെ പ്രമുഖരായ പ്രഗത്ഭരായ വനിതകളാണ് ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്, സദസ്സിലെത്തിയിട്ടുള്ളത്. നിറഞ്ഞ വേദിയും സദസ്സും കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ശാഖ തൊട്ട് ജില്ല വരെ സഞ്ചരിക്കപ്പെടുന്ന ആ വേദികളിലൊക്കെ തന്നെ നിറഞ്ഞ ഒരു സദസ്സാണുള്ളത്. എവിടെയും ഒരു ചെറിയ സദസ്സ് എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. നിങ്ങളൊക്കെ പങ്കെടുത്ത് വന്ന ആളുകളാണ്. ഓരോ ശാഖകളുടെ സമ്മേളനവും വിളിച്ചു ചേർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞ സമ്മേളനങ്ങളായിട്ടാണ് ആ വേദികൾ മാറിയിട്ടുള്ളത്. ഇന്ന് ഈ പാലക്കാട് ജില്ലയുടെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് മുൻപിൽ നിൽക്കുമ്പോഴും ഈ സദസ് ഒരുക്കുവാൻ കഴിഞ്ഞ 1 മാസക്കാലമായി, അല്ലെങ്കിൽ കഴിഞ്ഞ December 1 മുതൽ സമ്മേളനങ്ങൾ ശാഖാ തലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നിടത്ത് മുതൽ നിങ്ങളോട് ഈ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പ്രബോധനം ചെയ്താണ് നിങ്ങളുടെ ഓരോ നേതാക്കന്മാരും കടന്നു പോയിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ഈ കഴിഞ്ഞ 2 മാസക്കാലമായി കേട്ടിട്ടുള്ളത്. ഞാനും മുസ്ലിം ലീഗിനെ കുറിച്ച് തന്നെയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നതും. എന്താണ് മുസ്ലിം ലീഗ് എന്ന് ശാഖാ സമ്മേളനങ്ങൾ മുതൽ നിങ്ങൾ പല ആളുകളുടെ വാക്കുകളിലൂടെ നാവുകളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. മുസ്ലിം ലീഗ് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാളേറെ നിങ്ങൾക്കറിയുകയും ചെയ്യാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഇന്ന് സമകാലിക കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ആണ് നമ്മൾ ഞാൻ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇന്ന് രാജ്യത്ത് ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. കാരണം 7.5 പാരമ്പര്യം എന്ന് പറയുന്നത് ചെറുതല്ല, അത് വലിയൊരു പാരമ്പര്യമാണ്. ഇന്ത്യയുടെ ചരിത്രം പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യത്തെക്കുറിച്ചോ പ്രവർത്തന വഴികളെക്കുറിച്ചോ പ്രവർത്തന ശൈലികളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്, ആ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ജീവകാരുണ്യം പ്രവർത്തനത്തിൻ്റെ മുഖമുദ്രയാണ്. അതുതന്നെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പുറത്ത് പറഞ്ഞു കേൾക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ആ ജീവകാരുണ്യത്തിൽ തൊട്ട് നിൽക്കുമ്പോൾ ഇന്ന് മുസ്ലിം ലീഗ് എന്തായിരിക്കുന്നു എന്നതിനപ്പുറത്ത് നാളെ മുസ്ലിം ലീഗ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടാവണമെന്ന. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഉറങ്ങാൻ പറയുന്ന സ്വപ്നമല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം, അതായിരിക്കണം നമ്മുടെ സ്വപ്നമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നാളെ മുസ്ലിം ലീഗ് എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിൽ, നമുക്കറിയാം മതേതര ജനാധിപത്യ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ മതരാജ്യങ്ങളുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നേരത്തെ ഉദ്ഘാടകയും മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ MLA ഒക്കെ സൂചിപ്പിച്ചു വെച്ച ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ സ്വപ്നമാണ് നമ്മൾ കാണേണ്ടത്. നാളെ നമ്മുടെ ഇന്ത്യ, ഇന്ന് കടന്നുപോയ ഇന്ത്യ, ഇന്നലകളിൽ സഞ്ചരിച്ചു വന്ന ഇന്ത്യ, ആ ഇന്ത്യയിൽ നിന്ന് നാളത്തെ ഇന്ത്യയിലേക്ക് മാറ്റം വരാതെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികൾ എങ്ങനെ ഈ രാജ്യത്തെ കാണണം എന്നതായിരിക്കണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാളത്തേക്ക് കൊടുക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലേറെ സ്ത്രീകളാണ്. അപ്പോൾ ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനമെടുക്കുന്നതിലെ ഒരു വലിയ പങ്ക് വഹിക്കുന്നതിൽ നമുക്ക് പങ്ക് വഹിക്കുവാൻ സാധിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് തങ്ങൾ സൂചിപ്പിച്ചു 51% മെമ്പർഷിപ്പും
വനിതകളുടേതാണ്. അപ്പോ ഈ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന സഹോദരിമാരായ നമുക്ക് ഈ രാജ്യം നാളെ ആര് ഭരിക്കണം എന്ന് തീരുമാനമെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആ പ്രവർത്തന പാതകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അഭ്യസ്ത വിദ്യരാവുക എന്നതിനപ്പുറത്ത് രാജ്യം ജനാധിപത്യവും മതേതരവുമാകുന്നത് എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ച് പറഞ്ഞു വിടേണ്ട ഒരു പാഠശാലയുടെ ആളുകളാണ് നമ്മൾ. അവിടുത്തെ പഠന നിലവാരം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടേണ്ട ആളുകൾ കൂടിയാണ് നമ്മൾ സഹോദരിമാർ. വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കണം ഈ രാജ്യത്ത് നാളെ നടക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനമെടുക്കേണ്ടടുത്ത് വനിതാ ലീഗിന് വലിയൊരു എന്താ ഉള്ളത് പങ്ക് വഹിക്കുവാനുണ്ട്, ഒരിടം തീർക്കുവാനുണ്ട്. ആ ഇടം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വനിതാ ലീഗിനെ ഈ ഹാളിലേക്ക് നേതൃത്വത്തെ വിളിച്ചു ചേർക്കുമ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമയെന്ന് പറയുന്നത്. ആ കടമ നിർവഹിക്കുവാൻ നമ്മൾ പ്രാപ്തരാവണ്ടേ? ഒരു കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളതിന് പ്രാപ്തരാവുന്നോ? നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ പുറത്തുണ്ട്, നമ്മളെക്കാൾ പ്രാപ്തരായ ആളുകൾ പുറത്തുണ്ട്. പക്ഷേ നമുക്കതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വയനാട് ജില്ലയുടെ ഏറ്റവും അറ്റത്ത് കർണാടകയുമായി ബന്ധപ്പെടുന്ന കബനി നദിയുടെ തീരത്ത് നിന്നാണ് വരുന്നത്. കബനി നദിയുടെ തീരത്ത് നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് കടന്നു വരികയാണ് ഞാൻ. ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗം ദേശീയ തലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തിൻ്റെ മതേതരവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിൽ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കപ്പെടുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുവാനുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. പാലക്കാട് ജില്ലയുടെ നേതൃപദവിയിലേക്ക് കടന്നു വന്നിട്ടുള്ള കൗൺസിലർമാരാണ് നിങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിലെ ഒരുപാട് ആളുകൾ, ഈ 51% നമ്മളെക്കാൾ യോഗ്യരായ ആളുകൾ പുറത്തുണ്ട്. അവരിൽ നിന്നാണ് നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നിർവഹിക്കാനുണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് അക്ഷരമറിയാത്ത ആളുകളിൽ നിന്നും അഭ്യസ്ത വിദ്യരായ ആളുകളിലേക്ക് കേരളത്തിലെ ജനസമൂഹത്തെ മാറ്റിയതാരാ? നമ്മുടെ പ്രിയങ്കരനായ നേതാവ് CH ആണ്. CH ഓർമ്മകൾ CH നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് 10 ആണ്ടുകൾ കഴിഞ്ഞിട്ട് CH നമ്മൾ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? CH എന്ന് പറയുന്ന നേതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നത് അടയാളപ്പെടുത്തിയിട്ട് കടന്നുപോയ വ്യക്തിയായതുകൊണ്ടാ. നമ്മളൊക്കെ ഓരോരുത്തരെ, ഇപ്പം നമ്മളിവിടെ ഹഫ്നിയെ കുറിച്ച് കേട്ടത് എന്താ? അങ്ങ് ബഹിരാകാശത്തിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളിൽ ഒരെണ്ണത്തെ കണ്ടെത്തുവാൻ സാധിച്ചു എന്നുള്ളത്. എത്രയോ 100 ആണ്ടുകളായി ഇവിടെ മനുഷ്യരെ ജീവിച്ച് മറഞ്ഞിട്ടും കണ്ടെത്തുവാൻ കാണാൻ സാധിക്കാത്ത ഒരു നക്ഷത്രത്തെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന നമ്മളൊക്കെ ഒരേ കഴിവുകളായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാ. നമ്മുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി. ആ കണ്ടെത്തലുകൾ നടക്കുമ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും വിവിധ കഴിവുകളുള്ള ആളുകളാണ്. ആദ്യം ആ കഴിവുകൾ കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പഠിക്കുവാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. CH എന്ന് പറയുന്ന മഹാനായ വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം ജീവിച്ചിരുന്നതിൻ്റെ ഇടം ഇവിടെ സ്ഥാപിക്കുകയും അത് ഈ ലോകത്തിൽ അടയാളപ്പെടുത്തുകയും കഴിഞ്ഞ് മടങ്ങിപ്പോയിട്ടും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുവെങ്കിൽ അത് ഇസ്സത്തുള്ള ഒരു ജീവിതം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്തത് കൊണ്ടാണ്. ആ ഇസ്സത്തുള്ള വ്യക്തികളായി നമുക്ക് മാറുവാൻ കഴിയണം. നാളെ വനിതാ ലീഗ് എന്ന ഒരു പ്രസ്ഥാനം ഈ ലോകത്തുണ്ടായിരുന്നുവെന്നും ഇന്ത്യയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും അതിന്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും അറിയപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഇസ്സത്തുണ്ടായിരിക്കണം. അത് നമ്മൾ പറയാറില്ലേ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന്. ആ ആത്മാഭിമാന ബോധം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ആരംഭിക്കേണ്ടത് എവിടെ? നമ്മളിൽ നിന്നാണ്. അത് നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സംസ്കാരം അവിടെ രൂപപ്പെടുമെന്ന. 51% വരുന്ന സ്ത്രീ സമൂഹം ഈ രാജ്യത്ത് എന്തു ചെയ്തു എന്ന് നാളെ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളിൽ എഴുതി ചേർക്കുവാൻ കഴിയുന്ന ഒരുപാട് പേജുകൾ ഉണ്ടാവണം. അത് പാലക്കാട് ജില്ലയ്ക്കും ഉണ്ടാവണം. പാലക്കാട് ജില്ലയുടെ വനിതാ ലീഗിന്റെ ചരിത്രമെടുത്ത് പരിശോധിപ്പിക്കപ്പെടുമ്പോൾ
അവിടെ വനിതാ ലീഗ് ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ നിങ്ങളുടെ പ്രിയങ്കരിയായ സെക്രട്ടറി ഷംല പറഞ്ഞു, അത് മാത്രം പോരാ, ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുവാൻ കഴിയുന്ന മതേതര ചിന്തകൾ, മതേതര പ്രവർത്തനങ്ങൾ, പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും ഊട്ടി വളർത്തുന്നതിൽ ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുവാൻ നമ്മൾക്ക് കഴിയണം. അതിന് ആദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിലുള്ള ഏറ്റവും നല്ല മഹത്വമുള്ള നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവ രീതികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രേഖാചിത്രം ഉണ്ടാക്കിയെടുക്കണം. നമ്മളിലൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരിക്കണം നമ്മളെന്ന വ്യക്തിയിൽ. നമ്മൾ നാളെ നേരം പുലരുമ്പോൾ ജനിച്ചു കൊള്ളണമെന്നില്ല, മരിക്കുമ്പോൾ ഒരു ഉറങ്ങുമ്പോൾ ഒരു മരണമാണ്, പിന്നീട് വെളുപ്പിന് നമ്മൾ ഉണരുമ്പോൾ പുതിയൊരു ജനനമാണെന്നാ പറയുക. അതുപോലെ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയ നാളെ രാവിലെ നമ്മൾ ഉണർന്നോളണം എന്നൊന്നുമില്ല. കാരണം എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം, ഞാൻ ഇതുപോലെ തൃശ്ശൂർ ഒരു പരിപാടി പങ്കെടുക്കണ്ട, പക്ഷേ എൻ്റെ അയൽവക്കക്കാരൻ ഞങ്ങളോടൊക്കെ കുശലവും പറഞ്ഞ് ഞങ്ങളുടെ തൊട്ടമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് ഭാര്യയും കുഞ്ഞുങ്ങളും ഒത്ത് സന്തോഷമായി പോയി. രാവിലെ ഭാര്യ വിളർച്ചുണർത്തുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി, ആരോടും പറയാതെ പോയി എന്നുള്ളതാ. അതുപോലെ നമ്മളെന്ന് പറയുന്ന വ്യക്തി, നമ്മളെന്ന് പറയുന്ന മനുഷ്യന് മരണമെന്ന് പറയുന്ന സത്യത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള നിമിഷം നമ്മൾക്ക് ആർക്കും അറിയില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം എന്താണെന്നറിയോ, ജനിക്കാൻ നമുക്ക് സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് നല്ല നക്ഷത്രം നോക്കി സർജറി ചെയ്താൽ ഒരു പുതിയ കുഞ്ഞിന് ജന്മമെടുക്കുവാനും അവസരമൊരുക്കുവാൻ മനുഷ്യൻ ഇന്ന് കഴിവുകളും സാങ്കേതിക വിദ്യയും വളർന്നിരിക്കുന്നു. പക്ഷേ ഇന്നും മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് നിശ്ചയിക്കുവാൻ മനുഷ്യൻ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു ശാസ്ത്രത്തിനും അത്രത്തേക്കും എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു വീണ് ഒന്ന് മുതൽ നമ്മൾ ഈ നമ്മുടെ വയസ്സുകൾ എണ്ണി തീർക്കുമ്പോൾ ഓരോ വർഷവും കൊഴിഞ്ഞ് ഓരോ വർഷക്കാലവും ഇങ്ങനെ പോകുമ്പോൾ നാളെ എന്ന് പറയുന്ന ദിവസത്തേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്നറിയാത്ത പ്രതീക്ഷകളുമായി വലിയ സ്വപ്നങ്ങളുമായി നമ്മൾ ജീവിക്കുമ്പോൾ ആ നാളെ എന്ന ലോകത്തേക്കാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് എനിക്കെന്ത് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കണം വനിതാ ലീഗിൻ്റെ ഏറ്റവും വലിയ അജണ്ടയെന്ന് പറയേണ്ടത്. കാരണം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയുവാൻ. ഇന്ന് എന്ന് പറയുന്നൊരു ദിവസം കഴിഞ്ഞാൽ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളറിയാം ഇപ്പോൾ വലിയൊരു ഭൂകമ്പം തുർക്കിയിലൊക്കെ നടന്നത്, ഉറങ്ങിയ മനുഷ്യർ തിരിച്ചുണരാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം ഇന്ന് ഭൂമിയിൽ ജീവിച്ചു പോയ മനുഷ്യർ, ജനിച്ചു വീണ മനുഷ്യർ ജീവിക്കുന്നതൊക്കെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് അതിന് തന്നെയാണ്. കാരണം ഞങ്ങളുടെ മതവും പറയുന്നു ജീവിതത്തിലെ കർമ്മഫലം എന്ന് പറയുന്നത് അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ, ജീവിതം എന്ന് പറയുന്ന ആ ജീവിതം ജീവിച്ചു തീർന്നാൽ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച് എൻ്റെ കർമ്മഫലം എന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന്. നിങ്ങളും ജീവിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലം നിങ്ങളെ ചെയ്തു വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂലി കൊണ്ട് മുടിയെ ഏഴായി കീറി അതിലൂടെ നടന്ന് നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയാണ് നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെ നമ്മളൊക്കെ ജീവിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേർത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. അപ്പൊ ആ കർമ്മം എന്ന് പറയുന്നത്, നാളെ എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടെങ്കിലല്ലേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇന്നെന്ന് പറയുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് നമ്മുടെ പൂർവിക നേതാക്കർ കായിദെ മില്ലത്തും ബാഫക്കിത്തങ്ങളും സീതി സാഹിബും സേട്ട് സാഹിബും ഉപ്പി സാഹിബും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു നേതൃനിര ത്യാഗവും സഹനവും ഒക്കെ സഹിച്ച് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന സുഖ സൗകര്യങ്ങളിലൂടെയല്ല, കഷ്ടപ്പാടിലും പട്ടിണിയിലും ദുരിതങ്ങളിലും ഇന്ന് കാലെടുത്ത് വെച്ച വണ്ടിയിലേക്ക് കയറാൻ കഴിയുന്ന സാഹചര്യങ്ങളൊന്നുമില്ല, നടന്നു പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയ ആളുകളാ. കഷ്ടപ്പാടുകളിലൂടെ പട്ടിണിയിലൂടെ വയറ് മുറുക്കി ഉടുത്ത് പാർട്ടി ഉണ്ടാക്കിയ ചരിത്രം ഇവിടെ നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് സൂറത്ത് പറഞ്ഞതുപോലെ അങ്ങനെ അതിജീവനത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ നടന്നുപോയി ഈ പാർട്ടിക്ക് രൂപം കൊടുത്ത് ഇന്ന് ആത്മാഭിമാനത്തോടുകൂടി ഈ ഹാളിലേക്ക് നിങ്ങൾ കടന്നു വന്നുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയെ സൃഷ്ടിക്കപ്പെടുന്നതിന് പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ പൂർവിക നേതാക്കന്മാരുടെ പ്ലാനാണ് അവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ ഒരു പ്ലാൻ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് നടന്നെടുത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് മതസംഘടനകളെങ്കിൽ അല്ലെങ്കിൽ മതതരപരമായ തീവ്ര ചിന്തകളുള്ള ആളുകളെങ്കിൽ ഇന്ന് ഭരണകൂടങ്ങൾ വർഗീയ കലാപങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല.
in the Narendra Modi Berikuna, Sarkari Padinala Madh, Pradana Mandri, Narendra Modi, E Rajate Katanavada Denisham, E Rajate, Janangale, E Rajate, Mada Vishwasigale, Namakariam, Logat, Manushenundaya Kalamudal Madamunda, Mada Mila, the E Logat, the General Kanelanel Kangarila, Adur Satyaman, Karamenda and the Varanya, Mada Menda Varayuna, E Logat, the Manushene, Kuti Cherkovan Mendi, Only Pikovan Mendi. Alangil, Nalla Chindagalka, Nanma Chayana, the Vandi, and Madangal Prabodanam Chayana. Up here, Rajat, Yilogat, the Madam in the Parina the Varna. Apa, Madam Etuvan Nanai, Mother Vishwasangal Kondubaganam. Yenal, Ninda Madam Enneim, Enda Madam Ninneim, Uri Drokam Chayana with the Telekavid. Karanamakarium Prabajakanai, Tidinabi, and a Parani Vichitunde. Nin in the Mother Te, Snake Hiku game, Bukumani Kuin Chayana the Wale, Matulan Vendamagate, Snake Hikuvanim, Bukumani Kuvanim, Angi Kerikuvanim, Kadiyun, there is Samuha Matramana. Yetabun Nanai Kundu Boguan Gariayan, Namada party in Badipikuna Tadaniane, Indian Union Muslim League of Parayunadum, Mother Vishwasigalai Rikana Manusheranana, Ningalode, Ningaloda Madam Vishwasikuan Parayna the Vole, Yendodu Menda Madam Vishwasikuan Parayanade, Yenda Natale Chile Algal, Yani party Ilavan the Renipo. Chile Algal Kashangi in Dairunu, Yenda Madam Matimoyan, Avala Desia Talatilla. Ori neyda baakiya kamati itende, nala ni tatta mitte beriendu kaanano yende chodi chalgal ennodunde. Adu bolle, yip kurachch maasangal kumbu kadinya January, padimuna diyadi, Sultan Betheri manichira yendu parayendu salathunindum. Nyanoru prasangam kadinya tirichu beriumba vaakhanathile madangumbu. Nyanne kunna mangalathoru prasangam nadathiyadu YouTube ilundayirunnu. Adu ketta yende naatile vidya sambandhanaya oru manushyan enne phone vilichittu chodikka. Yende pidavinte sugurtha, addeham ennodu chodikka, yenda mole ninakku pattiyathu. Nee Muslim League in Vendi Prasangi Kambogunad, Ninek Namada Matatil Lalagal Kuendi Prasangi Chugudain, Angana Ula Chinda Gadigalola Manusheri, Innum Logatundi and the Manaslakam and Nayanikin Lord of Parivanula, Namada Matatha Snake Hikim, Bakumani Kim Chayna the Bole, Namada Kuda Sanjerikuna, Namada Kuda Nadako the Manushere, Angi Gerikuan Gadin Yelengil, Naluri Manushena in Namakangani and Amaru and Sadikaga, Naluri Manushena in Namakangani Amaran Gadiga, Namada Kutatil Nadakan Alagal at a Kayibikuan. Lingle, Avenue Avasana Irikumbo, Avenue Tang, Kodutavane Kuda, Nadati Kundu Bogu and Gadin Lingle, Namalangani and Naluri Rashia Pravataga and Gaduga, other than Niana, Indian Union Muslim League and the Brayuna, Rashia Prastana Namala Padipikuna, Walla Dukubano, Matula and Directum Kanavano, Alla Namala Padipikuna, Pene Yadukubanum, Tuliga Gunde, Nalla Deduvan and Namala Padipikuno, Vidya Biasan Neduvan Padipikuno, Matula Vene, Kodut, Alangi Namakaria, Pravajak and Tidinibi Varanjitunde. Ninda, wire and erakunda than a munba, wire and erachi bachanam badikunda than a munba, Ninda Ayel Bakatula, Nalpa the Vidigal Bachanam Bagan Jay the Tundo in the Paricho the Kanaman, Alangilavi Bachanangarichi Tundo in the Paricho the Kanaman, Ningal Manasilaki Tundo Nikarila, Nyana the Nekurchi Manasilaki with Chekan the Dinganian, Nalpa the Vidigal in the Parinodu, Urivasham in the Parinilla. Namada Munilum, Pinilum, Sidilum, Bakilum of Paricho the Kapadumba, Nutiara the Vidigal Vadu. Apa ഒരു വ്യക്തി 160 വീടുകൾ പരിശോധിക്കപ്പെടണം അല്ലെങ്കിൽ ആ വീടുകളിൽ ഭക്ഷണം കഴിച്ചോ എന്ന് ഒരു മുസ്ലിമാനോട് പരിശോധിക്കപ്പെടാൻ പറയുമ്പോൾ ഇവിടെ പൊതുവിതരണ സംവിധാനം ആവശ്യമുണ്ടോ അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇവിടെ ആവശ്യമില്ല നാടിന്റെ സംരക്ഷകരായി മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന ആളുകളെ മാറണമെന്നാണ് പ്രവാചകൻ തിരുനബി പറഞ്ഞു അതുതന്നെയല്ലേ മുസ്ലിം ലീഗ് നമ്മളെയും പഠിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് നിന്റെ വയറു നിറച്ച് നീ ഭക്ഷണം കഴിക്കുന്നതിനു മുൻപേ നിന്റെ ചുറ്റിനുമുള്ള മനുഷ്യർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അങ്ങനെ വലിയൊരു സന്ദേശം ലോകത്തിന് നൽകുവാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ ആ നമ്മൾ ഇതിന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് ഈ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണ്ടേ സഹോദരിമാരെ വേണ്ടേ നമ്മളൊരു ആത്മപരിശോധന നടത്തണ്ടേ ഞാൻ എൻ്റെ 43 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ എന്ത് അടയാളപ്പെടുത്തിയാണ് മരിച്ചു മടങ്ങിപ്പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ 43 വർഷക്കാലം ജീവിച്ചിരുന്നതിൽ അർത്ഥമുണ്ടോ അർത്ഥമുണ്ടോ അർത്ഥമില്ല ഞാൻ ഈ ലോകത്തെ ജീവിച്ചിരുന്ന് മടങ്ങിപ്പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനുള്ളതിൻ്റെ ഒരു ചുവര് എനിക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എനിക്ക് ഒരുക്കി തന്ന ചുവരില് എനിക്ക് ചിത്രം വരയ്ക്കുവാനുള്ള അവസരം ഒരുക്കി തന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഉള്ളവന്റെ കയ്യിൽ നിന്നും ഇല്ലാത്തവന് പങ്കിട്ട് വാങ്ങിക്കൊടുത്ത് ഇടനിലക്കാരന്റെ റോള് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ
എന്റെ വീട്ടിൽ അന്നം പാകം ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പുറത്തുള്ള സജിതയുടെ വീട്ടിൽ അന്നം പാകം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്ന് പരിശോധിക്കുകയും അവിടെ അരി വാങ്ങിക്കൊണ്ട് തരികയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളോട് ദാനധർമ്മങ്ങൾ ചെയ്യണം, 40 വീട് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ പട്ടിണി മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടിണി എന്ന് പറയുന്നത് അരി കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കാൻ മാത്രമല്ല സഹോദരിമാരെ, പട്ടിണി എന്ന് പറയുന്നത് മനസ്സിൽ പട്ടിണിയുണ്ട്, സ്നേഹത്തിന് പട്ടിണിയുണ്ട്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പട്ടിണികൾ ലോകത്തുണ്ട്. ഈ പട്ടിണികളെ ഒക്കെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ പട്ടിണി പരിഹരിക്കപ്പെടുമ്പോൾ നാട്ടിലുള്ള മനുഷ്യർ സന്തുഷ്ടരാവില്ലേ, സന്തോഷവാന്മാരാവില്ലേ? ആ സന്തോഷം ഈ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, നിങ്ങൾ മദ്രസകളിൽ പഠിച്ചിട്ടില്ലേ, മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ ആ ജനാസയെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന് അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ കേരള പോലീസിൽ പോലും വെടിവെച്ച് കൊല്ലുവാൻ വരുന്ന പോലീസുകാരൻ അവിടെ ആ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലയിൽ നിന്ന് തൊപ്പിയൂരി ബഹുമാനിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചരിത്രമൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് തിരുനബിയായ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മൾ ഈ സമ്മേളനം അവസാനിക്കാൻ പോകുകയാണ്. പക്ഷേ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ആ പോകുന്ന വ്യക്തികൾ ഈ സംഘാടകരൊരുക്കിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്ന് പ്രിയപ്പെട്ട സഹോദരി ഷംല അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, ഒരു നേരത്തെ അന്നം എന്ന് പറയുന്നത് പാഴാക്കാൻ പാടില്ല. അത് കിട്ടാത്ത ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് അന്നം കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടുമിരിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യരുടെ പട്ടിണി മാറ്റുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത്, മുസ്ലിം ലീഗ് പറയുന്ന പട്ടിണി മാറ്റൽ എന്ന് പറയുന്നത് പ്രവാചകൻ പറഞ്ഞ പട്ടിണി മാറ്റലാണ്. അതെന്താ, അന്നം കൊടുത്തു മാത്രമല്ല മനസ്സിനെ ശരീരത്തിനെ ഒക്കെ ശാന്തമായ അവസ്ഥയിലേക്ക്, സമാധാനമായ അവസ്ഥയിലേക്ക്, സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള പ്രവർത്തന വഴികളിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇവിടെ പാലക്കാട് ജില്ലയുടെ പുതിയൊരു കമ്മിറ്റി നിലവിൽ വരും. വന്ന കമ്മിറ്റികളുടെ പ്രതിനിധികളാണ് നിങ്ങൾ. ഇനി ജില്ലയുടെ നിങ്ങളുടെ നേതൃത്വം കൂടി ഇവിടെ കടന്നു വരുവാനുണ്ട്. അതിൽ നിന്നും കൗൺസിലർമാരായി സ്റ്റേറ്റിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകളുണ്ടാവും, ദേശീയ തലത്തിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടാകും. നിങ്ങളോട് എനിക്ക് പറഞ്ഞു വെക്കുവാനുള്ളത് ഒരു കാര്യമാണ്. നമുക്ക് സാധാരണയായി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്, എന്നെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ആ സ്ഥാനത്തിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഞാനൊരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കപ്പുറം ആരുമില്ല എന്നൊരു ചിന്താഗതി ഇന്ന് കമ്മിറ്റികളിൽ പൊതുവെ കണ്ടുവരികയാണ്. ആ ഒരു ചിന്താഗതിക്ക് നമുക്ക് മാറ്റം വരുത്തണം. മുസ്ലിം ലീഗിന്റെ സഹോദരിമാർ ആ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തണം. കാരണം ഞാൻ മുസ്ലിം ലീഗിലെ വനിതാ വിഭാഗത്തിലെ കമ്മിറ്റി അല്ല കേട്ടോ പറഞ്ഞത്. ഇന്ന് പൊതുവേ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സാധാരണയായി ആരെയെങ്കിലും ഒരു കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ലോകവും എനിക്ക് ചുറ്റിനുമുള്ള ആളുകളും എന്നൊരു രീതിയിലേക്ക് മാറുകയാണ്. അവിടെ നിന്ന് നമുക്ക് മാറ്റം വരുത്തേണ്ടത് കഴിവുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവരെ കൂടെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയണം. അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കൊപ്പം അവരെ കൂടെ അംഗീകരിക്കുവാൻ കഴിയുന്ന മാർഗം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇനി ഒരു കമ്മിറ്റിയിലേക്ക് 7 പേരെ തിരഞ്ഞെടുത്തു എന്ന് വെക്കട്ടെ. ഈ 7 പേരിൽ നിന്നൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ട്രഷറേയും തിരഞ്ഞെടുക്കും. നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരിക, തീരുമാനമെടുക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ പ്രസിഡന്റ് സെക്രട്ടറി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി തിരഞ്ഞെടുത്തിട്ടുള്ള 5 പേരും അപ്രസക്തരായി പോകുന്ന രീതിയിൽ ഇന്ന് കമ്മിറ്റികൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ പുതിയ കമ്മിറ്റി വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിലും മാറ്റമുണ്ടാവണം എന്നുള്ളതാണ്, നമ്മുടെ ചിന്താഗതികളിൽ മാറ്റമുണ്ടാവണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ, നമ്മൾ പിന്തള്ളപ്പെടും. നമ്മൾ ആ ഒരൊറ്റ തവണ മാത്രമേ വരുള്ളൂ. നമ്മൾ ആ ഒരൊറ്റ തവണ കടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്സത്തും ആത്മാഭിമാനവും ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഈ കമ്മിറ്റി, ഈ പണ്ടാരം ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെ പറയിക്കാതെ അവൾ ഇനിയും, അല്ലെങ്കിൽ ആ വ്യക്തി ഇനിയും, അല്ലെങ്കിൽ എൻ്റെ ഷംല ഇനിയും, അല്ലെങ്കിൽ എൻ്റെ ജമീല ടീച്ചർ ഇനിയും ഈ കമ്മിറ്റിയിൽ കടന്നു വരണം, സാഫിറത്തെ ഇനിയും സ്റ്റേറ്റ് പ്രതിനിധിയായി കടന്നു പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് മാറുവാൻ കഴിയണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാളെയുടെ ജീവിതത്തിൽ അവരെ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റിവിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ആനുകൂല്യം കിട്ടുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ കുറച്ചുകൂടി ചേർത്തി പിടിച്ച് നിർത്തുന്ന നിലയിലേക്ക് ഞങ്ങളുടെ പ്രിയങ്കരികളായ സഹോദരിമാരെ കൊണ്ടുപോകണം എന്ന് നേതാക്കന്മാരോട് പറയാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രവർത്തകരായി നമുക്ക് മാറുവാൻ കഴിയണം. അത് ഈ ഇന്ത്യക്കൊരു മോഡലായി നമുക്ക് മാറ്റുവാൻ കഴിയണം. വനിതാ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന
Vanita Sangadanagal in the Etum, Betestamaya, Nilabadagalum, Munotu Pugna Alagalane, Namakari and Namal Palataratilola, Samukia, Parivartan, Vishangal, Namaladavadu in Ladane, Samukia Prachova, everybody called Namaladavadu in Ladane, Sukratayudim, Kulsutayim, Nedur Tatele, Vaina in Kerala Tele, Vanita League in the committee. In the Etum, Mikachadivi, the Lula Provatanical Kanedrutum go to the Karina, Arvar Shakalam. Arvar Shakalam in the Braina, the Namaladichi, even at the Kalagatangalino. Karna Yandu Praleo, Murukovid, Moke, Kadan the Voyapo, Namal Lavrim Paresper and Kanan Gadia, the Edi Laker, Yajim Pradisandi Luda Kadan the Voida, Logam Pradisandi Luda Kadan the Voida, Adunda Atheratella Pradisandi Luda Kadan the Voyapo, okay, Namada Church, the British Manusheran and Namada Kode Ulayalagal, Adunda the Ne, Yetuan Alla Kamatu, the Barabagigal and the Parayugam. Adinala take Charitra till Kori Vekuan Gadiun, Nala Barabagigalai, Ningal Kapravatikuan Gadiate, Yip Alang E. Namuk Kitan Stana, Menuvarina, the Alangara Matraman. Adine, Ang Adimohamai, Ulilek, Gaitim, Badamakadil Nina, Akangara Mokun Davanad, Adagunda Anganamara de, Yetimun Alla Provartagrai, Palakadi Jilil Jiviche, Yin Adin and Alla Provartan and Sambavana Jade, Yin Adin and Alla Sakoda Rimara in Ningal Kumaravan Gadiate, Yenula Pratanagal Matra. Nerigiana, E. Committee like Kadan the Varivan Avasar Mundakia, and the Priapata Shamla, Nanuricharia, Jaladosho, Kadirikar, no Pashamle, and the Vulichapo, Nambarnu Shamle, Nikapalakada, where Yatra Jayan, Prayasa Undi, and the Barnu, Chechi Vane, Vatulu, and the Baranipo, Nana, party day, Pradisandigal, Lalingil, party will look in the Parivadical Pangaduka in the Ladaikanam, Namala Etum Pradana Patakaria Maikan and the Karnavenda Choichale, member Akim. Namade, Kamatical Barabagi Aki, okay, Edukun the Vera number at two Munilandau, any Kavanam in the Varan. Adakadin Yadinal party at a Provatan, a Vadigal Lake of Ulikumba, Urivad, Tadasangal Ningal Kandavum, Athasangal of Paranimar, Nilkun Algola, any Kundu Parayanulu, Narendra Modi Nedurtham Gurukun, India Maharaj, Jetijivikuan, Nale, Tayara Kapata, Agendakal Kundingal Manasilakaga, Ibede. Nala Manusmurti number of Harana Gadani, everyone Sadia de Unde. Karanam, Power at the Behadagati Vilavano, Mutalak, Niama, Vimada Narapilaki, Ningala, okay, Manislaki, Tundo, Narilla, Nyano Rike, Kondoti, Neochamandalatel, Sheriff at the Ivadinde, Kondoti, Neochamandalatel, Pike, Kunyani Kutti Sibende, Teranyadupuma Ivanda Pate, Teranyadipravatan, Vadigal, Prasangaluda Sanjari Kimbo, and Namade, Muhammad Akalaki, and the Parin Sakodaran. Beef sushi chat in the peril college a petapo. Abade Abdekatinde Akolaima Ivan the Petter, numbering in an Ismerica Petasamet in Yambaranu, Namuda Natale, Hindu Mada Vishwa Sigale in the Unu Maladaki, Hinduta Badigalaya Manusheri Rajat, Buri Bachamula, Hinduta Badigalaya, Algalek, Mate Petagundirica, Adagunda the Ne, Irajam, Maturi Talatelek, Yatra Jedundirica, Namaka Chindika, the Napura, the Raja Sanjeri Chundirica, Ningala Manasakundo, and then Karila, Ibede, Urupudi, and Yama Manitende, and the Yan Baranu, Mukalamad, Akalaki, and the Parina Manushan, Ibede. Janadi Patya Madeva Rajat, beef sushi in the peril college, a petitundangil Nale, E. Rajat, Hindu Mada Vishwasikal, Udanyan, Vishwasikana, Yenda, the Ivangalaya, Ganavadi Udavak and Amani Eli, Ah, Eli, a Chelepa Ponditundagi, but Eli Vasham Bilkun, Alagalayoke, Adichukul Navasai, Kalangil, Nala Turungil Adek, Navasai, Kumaram, and the Varanjadita, in the Ningal Karimo and Arila, Eli, a Ponditundangil, Moon the Varshan Kadina, the Adam Mirvatan election, Pidayamula. Order the Vidiva Nidika. Up Ah Nilegil, Yan Valer and Isara Mayor Udakarana Maduvachata, Uriban Udakarangal Ningal Kumbilinde, Parayavanula Same Mila, Adira Villa than Parakad and the Bibina Mechanical in the Metia Sakodri Maria, Kuningaloke, Vanatende, School with the Kutigal Varina the Moon, but Richie Vutelekatram, Adagunde, Achamerane, Yan Idore Udakarana Matra Medito Paranugunde, Nala Udapara the Menuvarunade, Bayakapat and Avastay Lake, Barana Gudangal Kundu Vikundirikuno, Namalona Nilkanda Same Manida, Onichinilkuan. Janadi Patia India, Madeira India, Katu Sushika Padana Samskarate, Adu Parivari Kapeta, Adebari Katu Sushika Padana Mengil, Ibide, Jadiku Madatinum Apurate, Indian Union Muslim League and Navarina Prastanum, Kodi Udaniram Nokade, Jadium Madabum, Neravum Barnabum Nokade, Onichinil Kunadubole, Onai Kundubogunadubole, Namuda Manasil, Agalangal Vetikurache, Madirigal Polichalanya, Namukai Kortubikam and Dayaraitile, Yi Rajat and Namukujiviku and Gadiatur Saka. Jadi
സാഹചര്യമുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെടുന്നതിന് മുൻപ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാവരും നിങ്ങൾക്ക് കീഴിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി നിർത്തുവാനുള്ള മതേതര സന്ദേശം കൂടെ കൈമാറുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടെ പാലക്കാട് ജില്ലയുടെ വനിതാ ലീഗിൻ്റെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിർത്തട്ടെ. നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു ജയന്തി രാജൻ. ഒരറിയിപ്പുണ്ട്. മുസ്ലിം ലീഗ് ചരിത്രത്തിൻ്റെ വർത്തമാനങ്ങൾ എന്ന ഒരു ബുക്ക് ഇവിടെ പുറത്ത് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ